നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭാവി ഇരുളടഞ്ഞതായിരിക്കുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ ഡീൻ കുര്യാക്കോസ് തയ്യാറായിട്ടില്ല. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ കോതമംഗലം നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM മണി. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും എല്ലാം തകർക്കപ്പെടും. രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കും. രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചത് മാറി മാറി വന്ന കോൺഗ്രസ് ഭരണാധികാരികളാണ്. രാജ്യത്തെ ഭരണഘടനയും മതനിരപേക്ഷതയും എല്ലാം സംരക്ഷിക്കാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതുണ്ട്. LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോതമംഗലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM മണി. സുരക്ഷിതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ നരേന്ദ്രമോദി വീണ്ടും രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ, രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ അത്ഭുതപ്പെടാനുണ്ടാവില്ല. ഹിന്ദുവർഗീയ വാദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ കൊന്നവരുടെ കയ്യിൽ ഈ രാജ്യം എത്തിച്ചു കൊടുത്ത ദുരന്തം സംഭാവന ചെയ്തത് ഈ രാജ്യത്തെ മാറി മാറി അധികാരം ഉത്തേജിച്ച് വന്ന കോൺഗ്രസ് ഗവൺമെന്റുകളാണ്, കോൺഗ്രസ് ഭരണാധികാരികളാണ് എന്ന കാര്യം നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രിയമുള്ളവരെ, രാജ്യത്തിന്റെ രക്ഷയ്ക്ക്, രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ രക്ഷയ്ക്ക്, രാജ്യത്തെ മതനിരപേക്ഷതയുടെ രക്ഷയ്ക്ക്, ഈ രാജ്യത്തെ നിങ്ങളുടെ എന്റെ മൗലികാവകാശവും ഭരണഘടനാവകാശവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ പോരാട്ടമായി നമ്മൾ കാണണം. വീണ്ടും നരേന്ദ്രമോദി രാജ്യത്തെ അധികാരത്തിൽ വരാനിടയായാൽ ഇന്ത്യയുടെ ഭാവി പ്രിയമുള്ളവരെ ഇരുളടഞ്ഞതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 5 വർഷം ഡീൻ കുര്യാക്കോസ് MP ഒന്നും ചെയ്തിട്ടില്ലെന്ന് MM മണി പറഞ്ഞു. ചട്ടത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതാണ് അവസ്ഥയെന്ന് അദ്ദേഹം പരിഹസിച്ചു. ചട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സംഭാവനയാണ് ഡീൻ കുര്യാക്കോസ് നമ്മുടെ മണ്ഡലത്തിൽ ചെയ്തതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. പാർലമെന്റിൽ ചോദ്യം ചോദിച്ചിട്ടില്ല, നമ്മുടെ ജില്ലയിലെ പൂപ്രസരങ്ങൾ ഉയർത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത നാളിൽ ആളെ പറ്റിക്കാൻ വേണ്ടി മൂന്നാറിൽ പോയി ഒരു ഉണ്ണാവട ചെയ്തിരുന്ന അദ്ദേഹം എന്തിനാണോ ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ സംഭാവന. അതാണ് അദ്ദേഹം തന്നെ ആയിരിക്കും ഇത്തവണ വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഇല്ലേ, പ്രഖ്യാപിച്ചില്ലെങ്കിലും വരാൻ പോകുന്ന വയ്യാവേലി അത് തന്നെ പ്രഖ്യാപിച്ചു. അപ്പൊ ചട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ പോലെയാ. CPI സംസ്ഥാന കൌൺസിൽ അംഗം EK ശിവൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്, ആന്റണി ജോൺ MLA, SSതീഷ്, R. അനിൽകുമാർ, KS സലീംകുമാർ, KA ജോയ്, KK ടോമി, AA അൻഷാദ്, PK രാജേഷ്, PT ബെന്നി, MV മാണി, KK ദാനി, റഷീദ സലീം, EM ജോണി, EK സേവ്യർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിപുലമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. PT ബെന്നി ചെയർമാൻ, KA ജോയ് ജനറൽ കൺവീനർ, പോൾ ഡേവിസ് ട്രഷറർ എന്നിവരാണ് ഭാരവാഹികൾ. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.